വിശ്വസ്തയോടെ നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുന്ന നിമിത്തം ഉണ്ടാകുന്ന സകല വിഷയങ്ങളും ദൈവം നോക്കുമെന്നുള്ളൊരു ചിന്തയാണ് പരിശുദ്ധാത്മാവ് ഇന്നലെ നമ്മളോട് സംസാരിച്ചത്. യെസ്, കഷ്ടത മറക്കുമെന്നുള്ളൊരു ചിന്ത പരിശുദ്ധാത്മാവ് ഇന്നലെ ഏറ്റവും ഒടുവിൽ പ്രാർത്ഥനാ ശബ്ദമായിട്ട് നമ്മളോട് അറിയിച്ചല്ലോ. ഇന്നും നമ്മൾ ഇന്നലെ ചിന്തിച്ച വചനത്തിൻ്റെ ആ തുടർമാനമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നു. രണ്ട് ദിനവൃത്താന്തം 18:23-24 വാക്യങ്ങൾ. അപ്പോൾ കെനയനയുടെ മകനായ സിദക്കിയാവ് അടുത്തു ചെന്ന് മീഖായാവെ ചെകിട്ടത്തടിച്ചു, നിന്നോട് സംസാരിപ്പാൻ യഹോവയുടെ ആത്മാവ് എന്നെ വിട്ട് ഏത് വഴിയായി കടന്നു വന്നു എന്ന് ചോദിച്ചു. അതിന് മീഖായാവ്, നീ ഒളിക്കേണ്ടതിന് അറ തേടി നടക്കുന്ന ദിവസത്തിൽ നീ അത് കാണും എന്ന് പറഞ്ഞു. ആമേ. സംഘർഷപൂരിതമായ ആമേ ആത്മീക അന്തരീക്ഷത്തിൽ യാത്ര ചെയ്യുന്നവരുണ്ട്. എപ്പോഴും പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, എപ്പോഴും ടെൻഷൻ പിടിച്ചുള്ള ജീവിതം. പക്ഷേ ആ പ്രിയപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ കർത്താവിനോട് അടുക്കുന്നത്. കാരണം അടുത്തൊരു നിമിഷം ദൈവത്തിൻ്റെ ഒരു കരം വന്നില്ല എങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് അങ്ങനെ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നൊരു അനുഭവം. നോക്കിയേ, ഇവിടെ മീഖായാവ് ചുറ്റും പ്രതികൂലത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്. പക്ഷേ അവൻ്റെ നാവിൽ ദൈവം കൊടുത്ത വചനം അവൻ മറച്ചു വെച്ചോ? ഇല്ല, ഒരിക്കലും മറച്ചു വെക്കരുത് കേട്ടോ. കർത്താവ്, എനിക്ക് നിങ്ങൾക്കും ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ട്. ആ അമ്മേ, അവരെന്തോ ചിന്തിക്കും, ഇവരെന്തോ ചിന്തിക്കും എന്ന് പറഞ്ഞ് ദൈവം ഏൽപ്പിച്ച കാര്യം ഞാനും നിങ്ങൾ ചെയ്യാതിരുന്നാൽ കുറച്ച് സമയങ്ങളിൽ ദൈവം ചിലത് ചിന്തിക്കും. ഹാലലൂഹ്യ. ആമേ. ഞാൻ പറഞ്ഞ കാര്യം അവൻ ചെയ്തില്ലല്ലോ, അവൾ ചെയ്തില്ലല്ലോ എന്ന്. അതുകൊണ്ട് വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നമുക്ക് നിൽക്കാം, ദൈവത്തിന് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടാം. നോക്കിയേ, സിദക്കിയാവ് അവനെ മുഖത്തടിക്കുമ്പോഴും വ്യക്തമായി നീ കറക്റ്റായിട്ട് ദൂത് പറയണമെന്ന് പറഞ്ഞാൽ യഹോശാഫാത്ത് തിരിച്ചവനെ ഒന്നും സഹായിച്ചില്ല അല്ലേ. മീഖായാവിനെ സഹായിച്ചില്ല. ആരല്ലേ അടി കൊണ്ടോട്ട്, കുഴപ്പമില്ല. പക്ഷേ മീഖായാവിന് വേണ്ടി ചോദിക്കുന്നൊരു ദൈവമുണ്ടായിരുന്നു, സംസാരിക്കുന്നൊരു ദൈവമുണ്ടായിരുന്നു. ആമേ. ഇന്നലെ നമ്മളതാണ് ചിന്തിക്കുവാനിടയായി തീർന്നത്. പുതിയ നിയമത്തിൽ അതുപോലെയുണ്ട്. ഹാലലൂയ. നിങ്ങൾ അപ്പോസ്തലന്മാരെ നോക്കിയേ, പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്ത് ബന്ധിക്കപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ആമേ. സുവിശേഷ വേല നിമിത്തമാണ് ബന്ധിക്കപ്പെട്ട അനുഭവത്തിൽ അവരായിരിക്കുന്നത്. പക്ഷേ സ്വർഗം അവർക്ക് വേണ്ടി ആ രാത്രിയിൽ ഇറങ്ങി വന്ന് കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങളെ കുലുക്കി വാതിലുകളെ തുറന്ന് ആ അമ്മേ ഹാലലൂയ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന കാരാഗ്രഹ പ്രമാണിയെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ആ അമ്മേ ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ചെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവവൈദ്യയിലെ വിശ്വസ്തയോടെ ആരാധിച്ചതിൻ്റെ പേരിൽ, പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ, ദൈവനാമത്തിന് വേണ്ടി നിന്നതിൻ്റെ പേരിൽ നിന്നെ അനുഭവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക. സമയമായിട്ടുണ്ട്. ഈ 2023 അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് ചിലത് ചെയ്യും. പുതിയ വർഷത്തിലേക്ക് നീ കയറുന്നത് തല ഉയർത്തിപ്പിടിച്ചായിരിക്കും. 50 മുഴം ഉയരമുള്ള കഴുകുമരം ഉയർന്നു നിൽക്കുമ്പോൾ അതിൻ്റെ മുമ്പിലൂടെ അതിൽ കയറേണ്ട മോർദേക്കായുടെ തലയെ ദൈവം ഉയർത്തി നടത്തിയപ്പോൾ അതുണ്ടാക്കിയ ഹാമാൻ്റെ തലയെ ദൈവം കുനിയിപ്പിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. നാം സേവിക്കുന്ന ദൈവം അങ്ങനത്തെ ദൈവമാണ്. കണ്ടോ, ആമേ. പൗലോസും ശീലാസും ചെയ്തത് പ്രാർത്ഥിച്ചു, പാടി, സ്തുതിച്ചു, ആരാധനയ്ക്ക് അവർ പ്രാധാന്യം കൊടുത്തപ്പോൾ ആമേ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന ഒരു കാരാഗ്രഹ പ്രമാണി ആമേ ആ കണ്ട മക്കദോന്യക്കാരനായ പുരുഷൻ ഈ കാരാഗ്രഹ പ്രമാണിയാണെന്ന് തിരിച്ചറിയാൻ പൗലോസിന് ഒത്തിരി സമയമൊന്നും വേണ്ടി വന്നില്ല. അമ്മേ, സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന നിമിത്തം പ്രതികൂലങ്ങൾ വരത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, വരും. പക്ഷെ ഒരു ദൈവ പൈതൽ ദൈവത്തിൽ ആശ്രയിച്ച് സംയമനത്തോടെ അതിനെ നേരിട്ട് വിജയം വരിക്കുവാനിടയായിത്തീരും. സ്തേഫാനോസിനെ നിങ്ങളൊന്ന് നോക്കിയേ. ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മളത് ചിന്തിച്ചതാ, സ്തേഫാനോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദൈവവചന ഭാഗം. എങ്കിലും ഈ ഭാഗത്തോട് ചേർന്ന് വന്നതുകൊണ്ട് എറിയാൻ എല്ലാവരും കല്ലുകെടുക്കുമ്പോൾ ആമേ ഹാലലിയോ കൂടി നിന്ന ജനം മുഴുവനും ചെവി പൊത്തിക്കൊണ്ട് കല്ലെടുത്തുകൊണ്ട് പാഞ്ഞു വരുമ്പോൾ സ്തേഫാനോസ് ചെയ്തത് മുകളിലേക്കൊന്ന് നോക്കി. ആമേ, അന്നുവരെ അവൻ കാണാത്ത സ്വർഗമഹത്വം, അന്നുവരെ അവൻ കാണാത്ത ദൈവ ആമേ സാന്നിധ്യം അവൻ കാണുകയാണ്. ദൈവമഹത്വവും യേശു ആമേ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് കണ്ടുകൊണ്ട് ആമേ എനിക്കിനി ഇവിടെ വേണ്ട, എന്നെ നിത്യതയിലോട്ട് എടുക്കണമേ എന്നുള്ള രീതിയിലേക്ക് അവൻ്റെ പ്രാർത്ഥനാ ശബ്ദം മാറുകയും പുതിയ നിയമത്തിലെ ആദ്യത്തെ രക്തസാക്ഷി പുറത്തു വരികയും ചെയ്യുന്ന കാണുവാൻ കഴിയും. ദൈവമഹത്വം ഞാനും നിങ്ങൾ കണ്ടാൽ എനിക്കും നിങ്ങൾക്കും കൊള്ളുന്ന ഏറുകളും അപമാനങ്ങളും
പരിഹാസങ്ങളും എല്ലാം എന്തായിട്ട് തോന്നുമെന്നറിയാമോ? വെറും ഹല്ലേലൂയ ആമേൻ പേപ്പർ കഷ്ണം നമ്മളെ തൊടുന്നത് പോലെ, പൂവിൻ്റെ ഇതള് വന്ന് നമ്മളെ സ്പർശിക്കുന്ന പോലെ നമുക്ക് തോന്നത്തുള്ളൂ. ആമേൻ പൗലോസ് സദാ പറയുന്നേ, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മിലൊരു തേജസ് വെളിപ്പെടും കേട്ടോ. തേജസ്മേ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്ന ആത്മീയ അനുഭവങ്ങൾ ദൈവം എനിക്കും നിങ്ങൾക്കും തരും കേട്ടോ. റെഡിയായിട്ടിരുന്നു കർത്താവ് അത് ചെയ്യാൻ. വിശ്വസ്തനായ ദൈവമ മടങ്ങി വരട്ടെ. മീഖായാവ് ഈ ദൈവശബ്ദം അറിയിച്ചത് നിമിത്തം അടികിട്ടിയെങ്കിലും ആമേ സംയമനം കീപ്പ് ചെയ്ത് ആമേ ആ അടിച്ച സിദക്കിയാവിനോടും കൂടെ ഒരു ദൈവശബ്ദം പറഞ്ഞിട്ട് അവൻ പിന്മാറിയുള്ളൂ. അതുമാത്രമല്ല, കൂടി നിന്ന ജനത്തെ നോക്കി പറയുക, നിങ്ങൾ മുഴുവനും കേട്ടോ, ഞാൻ പറഞ്ഞ ദൂത് നടന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ആഹാബ് സന്തോഷത്തോടുകൂടെ അരമനയിലേക്ക് മടങ്ങി വരുവാണെങ്കിൽ ദൈവം എന്നോട് അറിയിച്ചിട്ടില്ല, ഇസ്രായേൽ ജനം മുഴുവനും കേട്ടോ എന്ന് പറഞ്ഞ ആ ദൈവശബ്ദത്തെ ആമേ മീഖായാവ് ഉറപ്പിക്കുന്നത്. ആമേ എനിക്ക് നിങ്ങൾക്കും ദൈവം കോൺഫിഡൻസ് നൽകുന്ന ദൈവമാ, ദൃഢധൈര്യം നൽകുന്ന ദൈവമാ. വചനം പറയുന്നു, യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്ക് ശരണമുണ്ടാകും. ധൈര്യത്തോടെ ആത്മാവിൽ മുന്നേറാൻ നമ്മളെ തന്നെ കർത്തൃകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗീയ പിതാവേ, ഇടപെട്ട ദൈവശബ്ദത്തിന് മുമ്പിൽ ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു. ഈ പ്രഭാതത്തിനും ഈ സന്ദേശത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന നിരവധി പ്രിയപ്പെട്ടവരുണ്ടല്ലോ, ഞാൻ അവരെ ഓർത്ത് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിൽ തിക്താനുഭവങ്ങൾ കടന്നു വന്നിട്ടും അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ഹല്ലേലൂയ അങ്ങിൽ തന്നെ ആശ്രയിച്ച് ജീവിപ്പാൻ ഞങ്ങൾക്ക് തരുന്ന സൗഭാഗ്യത്തിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണല്ലോ ഞങ്ങളെ അതിലേക്ക് നയിക്കുന്നത്. പിന്നെയും ഒന്നുകൂടെ ഞങ്ങളെ താഴ്ത്തുകയാണ്, സമർപ്പിക്കുകയാണ്. ദൈവപ്രവൃത്തിക്കായിട്ട് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഈ സന്ദേശങ്ങളൊക്കെ നല്ലവിടമേലും ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും മാറ്റങ്ങളും എല്ലാം കാണുവാൻ സ്വർഗമിട വരുത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു, 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.